രണ്ട് ദിവസം കൊണ്ട് മുഖക്കുരു മാറ്റാം വീട്ടിൽ തന്നെ. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. സൗന്ദര്യത്തിന് വലിയൊരു വിലങ്ങുതടിയാണ് മുഖക്കുരു. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാ സമയത്തും ഒരു ശല്യമായി മാറും. ചലവും ബാക്ടീരിയയും അടങ്ങിയ ചെറിയ മുഴകളാണ് മുഖക്കുരു. ഇത് മാറ്റിയെടുക്കാൻ ധാരാളം മരുന്നുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. വലിയ വില കൊടുത്ത് ഉപയോഗിക്കുന്ന മരുന്നുകൾ പക്ഷേ ഉദ്ദേശിച്ച ഫലം നൽകണമെന്നില്ല. നമുക്ക് തന്നെ ചെറിയ ചേരുവകൾ ഉപയോഗിച്ച് മുഖക്കുരു ഇല്ലാതാക്കാൻ പാച്ചില വിദഗ്ധരും സൈഡ് എഫക്ട്സ് ഇല്ലാത്തതുമായ വഴികൾ സ്വീകരിക്കാം. തേൻ ഉപയോഗിച്ച് മുഖക്കുരു മാറ്റാം. 2 ടേബിൾ സ്പൂൺ ശുദ്ധമായ തേൻ എടുക്കുക. അതിലേക്ക് 2 തുള്ളി നാരങ്ങാ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. മുഖക്കുരുവിന് പ്രധാന കാരണമായ ബാക്ടീരിയയെ അകറ്റാൻ ഇത് സഹായിക്കും. ശുദ്ധവെള്ളത്തിൽ മുഖം നന്നായി കഴുകിയ ശേഷം മിക്സ് ചെയ്ത തേൻ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. 1.5 മണിക്കൂറിന് ശേഷം ചൂടുവെള്ളം കൊണ്ട് മുഖം കഴുകുക. ഇത് ദിനേന 2 പ്രാവശ്യം വീതം ചെയ്യുക. ഓറഞ്ച് തൊലി പൊടിക്കാനാവും വിധത്തിൽ ഉണക്കുക. ഇത് നന്നായി പൊടിച്ചെടുത്ത് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒലീവ് എണ്ണയും ചേർത്ത് ഇളക്കുക. പേസ്റ്റ് രൂപത്തിലാക്കി മിക്സ് ചെയ്ത ശേഷം ഇത് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം. 1 മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം. കറുവാപ്പട്ടയും തേനും ഉപയോഗിച്ച് മുഖക്കുരുവിനെ ഇല്ലാതാക്കാൻ 1 ഒറ്റമൂലി തയ്യാറാക്കാം. കറുവാപ്പട്ട പൊടിച്ച ശേഷം 1 ടേബിൾ സ്പൂൺ തേനിൽ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക. ഇത് മുഖക്കുരുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കാം. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ എളുപ്പത്തിൽ മുഖക്കുരുവിനെ ഇല്ലാതാക്കാം. നിരവധി പ്രകൃതി ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ആര്യവേപ്പ്. ആര്യവേപ്പിന്റെ പൊടിയും എണ്ണയും മുഖക്കുരു മാറ്റുന്നതിന് നല്ലൊരു മരുന്നാണ്. ബാക്ടീരിയയെ തടയാനുള്ള ശക്തിയുടെ ഘടകങ്ങൾ അടങ്ങിയതാണ് ആര്യവേപ്പ്. മുഖക്കുരു പൊട്ടത്തക്ക വിധത്തിൽ നല്ല ചൂടുവെള്ളം കൊണ്ട് മുഖം കഴുകുക. തുടർന്ന് കോട്ടൺ ബഡ്സ് ഉപയോഗിച്ച് വേപ്പെണ്ണ മുഖക്കുരുവിൽ തേച്ച് പിടിപ്പിക്കുക. ആര്യവേപ്പില പൊടിച്ചെടുത്ത് വെള്ളം ചേർത്ത് മുഖക്കുരുവിൽ പുരട്ടുക. രാത്രി മുഴുവനും പുരട്ടിയ ശേഷം രാവിലെ കഴുകിക്കളയുക. മൂത്ത പപ്പായയുടെ വിത്ത് കളഞ്ഞ് മുഖത്ത് വച്ച് പിടിപ്പിക്കാവുന്നതാണ്. 1.5 മണിക്കൂറിന് ശേഷം പപ്പായ മുഖത്തു നിന്ന് എടുത്തു മാറ്റുക. പിന്നീട് ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക.